കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ചോദിച്ചിരുന്നു എഡിസൺ കണ്ടുപിടിച്ച ഈ ബൾബ് എസിയോ ഡിസിയോ. അതിന്റെ തുടർ എപ്പിസോഡാണിത്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർ മാത്രം ഈ ഡെമോൺസ്ട്രേഷൻ പഠിക്കാൻ ശ്രമിക്കുക, അതുപോലെ അനുകരിക്കുക. ഇത് മാത്രം കണ്ടുപഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ ഒരിക്കലും ഇത് കാണാതിരിക്കുക. കൂടുതൽ നിങ്ങൾ മനസ്സിലാവണമെങ്കിൽ അങ്ങനെ ചെയ്യാം. തുടരാം നമുക്ക്. നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചിരുന്നു എസിയിലും ഡിസിയിലും ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഉപകരണങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ബൾബുകളും അതുപോലെ എന്താ പറയുക, ഫാനുകളും ഹീറ്റർ കെറ്റിൽ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. എന്തൊക്കെയാണ് ഡിസിയിലും എസിയിലും ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ, പ്രൊഡക്റ്റുകൾ എന്നാണ് ഇനി ഇവിടെ ഞാൻ വായിക്കാൻ പോണത്. പിന്നെ ഫിലമെന്റ് ബൾബ് അറിയാമല്ലോ, ഫിലമെന്റ് ബൾബ്, സി എഫ് എൽ, എൽ ഇ ഡി ബൾബ്, ഫോൺ ചാർജർ, എല്ലാ ടൈപ്പ് ഫോൺ ചാർജറുകളും, പിന്നെ എന്തൊക്കെ എസ് എം ബി എസ് പവർ സപ്ലൈ ഉണ്ടോ അതൊക്കെ, ലാപ്ടോപ്പിന്റെ പവർ സപ്ലൈ എല്ലാം ആയിട്ട് എസിലും, പിന്നെ ഡിസിന്റെ ഡിഷ് റിസീവർ, നമ്മുടെ സാറ്റലൈറ്റ് റിസീവർ ഉണ്ട്, അതിന്റെ അഡാപ്റ്ററുകൾ, എല്ലാ അഡാപ്റ്ററുകളും, എസ് എം ബി എസ് എന്ന് പറയുന്ന എല്ലാ തരം അഡാപ്റ്ററുകളും, അതുപോലെ എൽ ഇ ഡി ടി വി നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു, ഇവിടെ ഉണ്ട് എൽ ഇ ഡി ടി വി പരിചയപ്പെടുത്തിയിട്ടുണ്ട്, പ്രവർത്തിച്ച് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇൻഡക്ഷൻ സ്റ്റൗ, ഇസി കുക്കി എന്നറിയപ്പെടുന്ന ഇൻഡക്ഷൻ സ്റ്റൗ ഡിസിയിലും എസിയിലും പ്രവർത്തിപ്പിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്, അതിന്റെ വിശദ വീഡിയോ പിന്നീട് വരുന്നുണ്ട്. അതുപോലെ ബി എൽ ടി സി ഫാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്, ബി എൽ ടി സി ഫാൻ എസിയിലും ഡിസിയിലും വർക്ക് ചെയ്യും. ഇതിനൊന്നും ഒരു ഇൻവെർട്ടർ വേണ്ട. അതോടൊപ്പം ബി എൽ ടി സി ഫാൻ ഇൻവെർട്ടർ ടെക്നോളജി ഫ്രിഡ്ജ് ഇന്ന് അതാണ് ഡെമോ ചെയ്യാൻ പോണത്. നേരിട്ട് ഒരു ഫ്രിഡ്ജ് ഡിസിയിൽ പ്രവർത്തിക്കുന്നത് കാണാനാണ് ഇന്നത്തെ ഒരു പ്രോഗ്രാം. അതോടുകൂടെ നേരിട്ട് ഈ ബാറ്ററിയിൽ ഒരു എയർ കണ്ടീഷണർ എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ള, അതാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ വളരെ പ്രതീക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുന്ന ഈ ഒരു ടെക്നിക്കാണ് ഇന്ന് ഞാൻ എന്റെ ഡെമോൺസ്ട്രേഷനിലൂടെ. ഡിസിയിൽ പ്രവർത്തിക്കുന്ന എസികൾ, എയർ കണ്ടീഷണർ, ഡിസിയിൽ വർക്ക് ചെയ്യുന്ന റെഫ്രിജറേറ്റർ അഥവാ ഫ്രിഡ്ജ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് നോക്കാറുള്ളത്. ബാക്കിയെല്ലാം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നോക്കാം നമുക്ക് എന്റെ വീട്ടിൽ തന്നെയുള്ള എസിയെയും ഫ്രിഡ്ജിയെയും ഇനി നേരിട്ട് ഈ ഡിസിയിൽ പ്രവർത്തിപ്പിക്കണം. അതിന് മുൻപ് എന്താണ് ഈ ഡിസി പവർ സപ്ലൈ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ഒരു ചെറിയ ഒരു വിവരണം ഒന്നും കൂടി ഇതിനെ കുറിച്ച് നമുക്ക് നോക്കാം. എന്റെ ഈ മുന്നിലിരിക്കുന്ന മൂന്ന് ബാറ്ററികളാണ്, ഓരോന്നും 48 വോൾട്ട്, 48 വോൾട്ട്, ഇതൊരെണ്ണം 60 വോൾട്ട് ആണ്. ഇത് മൂന്നും കൂടി കൂടിച്ചേർന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വോൾട്ടേജ് ടെസ്റ്റ് ചെയ്തു. ഒന്നും കൂടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി പരിശോധിക്കുകയാണ്. ഡിസി എന്ന റേഞ്ചിലാണ് ഇട്ടിട്ടുള്ളത്. ഇത് ഡിസി ആണ്, എസി അല്ല എന്ന് ഉറപ്പുവരുത്തുകയാണ്. ആണോ, നോക്കിക്കോളൂ എത്രയുണ്ട് നോക്കാം. 150, 175 തൊട്ടടുത്ത്, അപ്പൊ 170 വോൾട്ട്, 170 വോൾട്ട് ആണ് ഇതിലുള്ളത്. അപ്പൊ ഇത്രയും വോൾട്ട്, സത്യത്തിൽ 220 ഒന്നും വേണ്ട, ഡിസി ആണെങ്കിൽ 200 താഴെ മതി. 448 വോൾട്ടിന്റെ ബാറ്ററി വെച്ചാൽ പക്ക വർക്ക് ചെയ്യും, 200 കൂടുതൽ ഉണ്ടാവും. പേര് മൂന്നെണ്ണാണ്, ഒരെണ്ണം 60 രണ്ടെണ്ണം 48 ഉള്ള മോട്ടോർ സൈക്കിളിന്റെ ഇലക്ട്രിക്കൽ ബൈക്കിന്റെ ബാറ്ററിയാണ് എടുത്തിട്ടുള്ളത്. ഇത് മൂന്നും കൂടി ഞാൻ സീരിയസ് ആക്കിയതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഡിസ്കണക്ട് ചെയ്യാണ്, സീരിയസ് ആക്കി വെച്ചതാണ്, ഡിസ്കണക്ട് ചെയ്യാം. എസിയിലും ഡിസിയിലും പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് എയർ കണ്ടീഷണർ. ആ എയർ കണ്ടീഷണർ നമ്മുടെ ഈ ഒരു ബാറ്ററി ഡിസി പവർ വെച്ചിട്ട് എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്ന് നോക്കാം. ഇൻവെർട്ടർ വേണ്ട എന്നുള്ളതാണ് പ്രത്യേകത, പറഞ്ഞു എന്റെ വീട്ടിലുള്ള ഒരു എസി തന്നെ. അങ്ങനെ ഏത് തരം എയർ കണ്ടീഷണറും ഏത് തരം ഫ്രിഡ്ജും ആണോ ഇങ്ങനെ ഡിസിയിൽ നേരെ വർക്ക് ചെയ്യുക എന്നുള്ളത് എന്റെ അടുത്ത എപ്പിസോഡിലൂടെ വളരെ വിശദമായി അതിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. എല്ലാ ഫ്രിഡ്ജും ഇതുപോലെ ഡിസിയിൽ പ്രവർത്തിക്കില്ല, എല്ലാ എയർ കണ്ടീഷണറും ഇതുപോലെ വർക്ക് ചെയ്യില്ല. അപ്പൊ ഏതാണ് ആ എയർ കണ്ടീഷണർ, ഏതാണ് ആ ഫ്രിഡ്ജ്, ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നത് ഏതാണ് നല്ലത്, ഏതിനാണ് കൂടുതൽ കറണ്ട് കുറവ് എന്ന് അടുത്ത എപ്പിസോഡിലൂടെ ലൈവായി നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അടുത്ത എപ്പിസോഡിലൂടെ ഞാൻ പരിചയപ്പെടുത്തിയതിന് ശേഷം മാത്രം നിങ്ങളുടെ ഫ്രിഡ്ജുകളും അല്ലെങ്കിൽ എയർ കണ്ടീഷണറും നിങ്ങൾ ഡിസിയിൽ പ്രവർത്തിപ്പിക്കുക. ആദ്യം ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ആ മൂന്ന് ബാറ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേ പവർ സപ്ലൈ, ഇതിന്റെ പ്രത്യേകത എവിടേക്കും നമ്മളിങ്ങനെ കൊണ്ടുനടക്കുക എന്നുള്ള കേട്ടോ. കാരണം ഇത് വലിയ ഭാരിച്ച ലോഡൊന്നുമില്ല, ഈസി ആയിട്ട് ഒരു വണ്ടിയിലൊക്കെ കൊണ്ട് നടക്കുക. നമുക്കൊരു 220 വോൾട്ട് ഏത് സാധനത്തിനും ഇങ്ങനെ ഒരു സംഭവമൊക്കെ അവിടെ വെച്ചാൽ നമ്മുടെ പവർ സപ്ലൈ ഇവിടെ റെഡിയായി, കറണ്ടിന്റെ ഒന്നുമില്ല. ഇനി എന്റെ എസി ഇതാ, അതാ എസി, എസി ഇപ്പൊ ഓഫ് ആയിട്ട് കിടക്കണ, ഇതായിട്ട് നേരെ പവർ എടുത്തു. ഇതിന്റെ സെന്ററിൽ ഒരു ഐക്കല്ല് നിങ്ങൾ കാണുന്നുണ്ട്, അത് എന്റെ ഒരു വൈഫൈ മൊഡ്യൂൾ കേട്ടോ, മൊബൈൽ ഫോണിൽ നിന്നൊക്കെ ഇത് ഓൺ ആക്കാൻ വേണ്ടി വെച്ചതേ. അപ്പൊ ഞാൻ ഊരി എടുത്തിട്ടില്ല അവിടെ നോട്ടെ, അതൊക്കെ വർക്ക് ചെയ്തതിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യും, പ്രശ്നമൊന്നുമില്ല. കിണിക്കിണി കേക്ക, യെസ്.
ടോണ് കിണി കിണി എന്നൊരു ടോൺ സ്റ്റാൻഡ് ബൈ എത്തിയൻ. ഇനി നമുക്കത് റിമോട്ട് എടുത്ത് അതിൻ്റെ റിമോട്ട് നോക്കാം. ഓഫിലാണ്, വായിക്കോളെ. ഇരുപത്തിനാലിലാണ് ഞാൻ എന്നും ഇടുന്നത്. എപ്പോഴും നമുക്ക് രാത്രി ഒരു എ സി കിടന്നുറങ്ങാൻ 24 ഡിഗ്രി അത് മതി. ഒരു കേരളത്തിൻ്റെ ഒരു അവസ്ഥക്ക് 24 ഡിഗ്രി മോർ ദാൻ ഇനഫ് കിടന്നുറങ്ങാൻ. ഇത് പകൽ സമയത്ത് ഇടുന്ന എ സിയാണ് ഞാൻ, എന്നാലും ഇവിടെ 24 ഇടുന്നത്. ഒരു ടൺ ഇൻവേർട്ടർ, 5-സ്റ്റാർ ഇൻവേർട്ടർ എ സിയാണ്. ഏതാണ് ബ്രാൻഡ് സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, എങ്ങനെയാണ് എ സിയിലും ഡി സിയിലും വർക്ക് ചെയ്യുന്ന, എയർ കണ്ടീഷണർ ആണോ എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് പിന്നീട് കാണിച്ചു തരാം. നമുക്കത് എത്ര ആംപിയർ കറണ്ട് എടുക്കുന്നുണ്ട് എന്ന് നോക്കാം. ഒരു ഡി സി ആംപിയർ മീറ്റർ ആണ് എൻ്റെ കയ്യിൽ, ഡി സി ആംപിയർ മീറ്റർ. ഓക്കെ, ഡി സി ആംപിയർ മീറ്റർ ആണ് വെച്ച്. അപ്പോൾ അതാ ഇതിലാണ് നോക്കൂ, പോയിൻ്റ് സംതിൽ കിടക്കണു. എന്താ നമുക്കിതിൻ്റെ വയറാണത്, ഒരു വയറിൽ ഗ്ലാമ്പിട്ട് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, 2.8 ഒരു 4 ആംപിയർ വരെ അത് വരും കൂളായതിനനുസരിച്ച്. 2.8 ഇങ്ങനെ കൂടുന്നുണ്ട്. ഇനി നമ്മുടെ കേരളത്തിൽ ചൂടുകാലം തുടങ്ങണം, എ സി എല്ലാവരും ഉപയോഗിക്കും. നോക്കൂ നിങ്ങൾ, 1.5 സാധാ വയറാണ് ഇതിലിട്ടിട്ടുള്ളത്. എന്തിനാ കുറേ വണ്ണുള്ള വയറിടുന്നത്? ഇൻവെർട്ടർ ടെക്നോളജി എ സിക്ക് 5 ആംപിയറിന്റെ താഴെ അത് 1 ടൺ എ സി കറണ്ട് എടുക്കുള്ളൂ എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. മാക്സിമം 4 എനിക്കിവിടെ കിട്ടിയിട്ടുള്ളൂ. ഇതാ ഇപ്പം എത്ര വന്നിട്ടുണ്ട് ഇവിടെ, 4.0 ഇതേ വരുന്നത്. അതിൻ്റെ മാക്സിമം 4.54 കിടക്കണം. ഓക്കെ, അപ്പോൾ 5 ആംപിയറിൻ്റെ ഒരു സാധാരണ പ്ലഗിൽ പോലും, അതായത് 5 ആംപിയറിൻ്റെ ഒരു പ്ലഗിലാണ്, സാധാ 5 ആംപിയറിൻ്റെ പ്ലഗിലാണ് അതുപോലത്തെ ഒരു വയറാണ് ഇട്ടിട്ടുള്ളത്. അത് മതി എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്കൊരു 2.5 mm വയർ ഇടുന്നത് കുറിച്ച് കുഴപ്പമൊന്നുമില്ല, ചിലവ് ചുരുക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നർത്ഥം. അപ്പോൾ മാക്സിമം ഇങ്ങനെ ഒരു 5 ആംപിയർ അല്ലെങ്കിൽ അതിൻ്റെ താഴെ കറണ്ട് എടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഈ 3 ബാറ്ററി ആയതുകൊണ്ട് 4 ബാറ്ററി കൊടുത്ത് ഞാൻ 220 വോൾട്ടും കൊടുത്താൽ ഇതിനിപ്പോൾ 175 കൊടുത്തു, 175 കൊടുത്തു. നേരെ ഒരു 200-220 അങ്ങ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആംബിയർ അത് വീണ്ടും കുറയും. അപ്പോൾ നേരിട്ട് നമുക്ക് ലൈവായിട്ട് ഒരു ഇൻവെർട്ടറും ഇല്ല, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ, പവർ ലോസ് ഒന്നുമില്ല, ബാറ്ററിയിൽ നമുക്ക് സുഖമായി എയർ കണ്ടീഷൻ വർക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ പ്രത്യേകത. അപ്പം ഇങ്ങനെ ഒരു ഡി സി വയറിങ് വീടുകളിൽ വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഒരു ഇൻവെർട്ടർ? ആ ഇൻവെർട്ടറിൽ ഉണ്ടാകുന്ന 20% പവർ നമുക്ക് ചൂടായിട്ടും കൺവെർട്ട് ചെയ്തിട്ടും നഷ്ടപ്പെടുക. ഇവിടെ ഒരു ഇൻവെർട്ടറും കൺവെർട്ടറും ഇല്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ലാഭിക്കുക. പിന്നെ ഒന്നിലധികം ഇത്തരം എ സികൾ വീട്ടിൽ 2-3 എ സി ആണ് വർക്ക് ചെയ്യിച്ചോളി, ഇതുപോലെ ബാറ്ററിയിൽ വർക്ക് ചെയ്യും, ഇതിലൊരു സോളാർ ചാർജറും വെച്ച് കൊടുത്താൽ ഇൻവെർട്ടർ ഇല്ലാതെ വീടുകളിലും ഓഫീസുകളിലൊക്കെ ഡി സിയിൽ പ്രവർത്തിക്കുന്ന എയർ കണ്ടീഷണർ വെക്കാൻ എങ്ങും പോകണ്ട, നമ്മുടെ മാർക്കറ്റിൽ തന്നെ ഉണ്ട്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ ഏത് എ സി ആണിത്, ആ എ സിയുടെ പ്രത്യേകത എന്താണ്, അത് എ സിയിലും ഡി സിയിലും വർക്ക് ചെയ്യുന്ന എയർ കണ്ടീഷണർ ആണോ, അതെങ്ങനെ പരിശോധിക്കുക എന്നുള്ളതിന്റെ, പരിശോധിക്കുന്ന ഒരു മെഷീൻ നിങ്ങൾക്ക് തന്നെ സ്വയം ഉണ്ടാക്കുന്ന ഒരു വിദ്യയുമായി അടുത്ത എപ്പിസോഡിലൂടെ കൂടുതൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിന്റെ തൊട്ട് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ ആഴ്ചയിലും വെള്ളി, ശനി, ഞായർ തീയതികളിൽ ഇതുപോലുള്ള ലൈവ് വീഡിയോവുമായി ഞാൻ വരും വൈകുന്നേരം 7 മണിക്ക്. എല്ലാ ആഴ്ചയിലും എൻ്റെ അഞ്ചുമുക്കിൽ എന്ന എൻ്റെ ചാനലിൽ വെള്ളി, ശനി, ഞായർ തീയതികളിൽ വൈകുന്നേരം 7 മണിക്ക് ലൈവായി വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു ടൈം ടേബിൾ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏത് വിലയേറിയ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ആ മറ്റേ കമന്റ് ബോക്സിന്റെ അടിയിൽ നിങ്ങൾ എഴുതി പിടിപ്പിക്കുക. ഏറ്റവും നല്ല കമന്റുകൾക്ക്, ഏറ്റവും നല്ല അഭിപ്രായങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് അവയർനെസ് ആയ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ആണ് നിങ്ങൾ നൽകുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളെ സെലക്ട് ചെയ്യും. 10 ആളുകളെ സെലക്ട് ചെയ്ത് എന്റെ ചാനൽ വഴി നിങ്ങളെ ഞാൻ പരിചയപ്പെടുന്നുണ്ട്. ഒരുപാട് പ്രേക്ഷകർ എനിക്കുണ്ട്, നല്ല എഞ്ചിനീയർമാർ, ടെക്നീഷ്യന്മാർ, എക്സ്പീരിയൻസ് ഉള്ളവർ. നിങ്ങളുടെ ഒക്കെ എക്സ്പീരിയൻസ് വേണം ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ഞാൻ എന്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായി പങ്കുവെക്കാനും തയ്യാറാണ്. ഇനി ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ അറിയാൻ നിങ്ങളൊരു കാര്യം ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യാത്തവരൊക്കെ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങൾ അറിയിക്കുക. ആ അറിയിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ഫോൺ നമ്പറും കൂട്ടിച്ചേർക്കുക അതിനകത്ത്. എങ്കിൽ ആ നമ്പറിലേക്ക് ഞങ്ങൾ വിളിക്കും, ഞാനോ എൻ്റെ ഒരു പ്രതിനിധിയോ വിളിക്കും. എന്നിട്ട് നിങ്ങളുടെ ഒരു ചെറിയ 1 മിനിറ്റിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ഉണ്ടാക്കി അയച്ചു തന്നാൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ചാനലിലൂടെ അത് മറ്റുള്ളവരെ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾ ഇങ്ങനെ വല്ല എക്സ്പെരിമെന്റോ ചെയ്യുന്നുണ്ട്, ഒരു ക്ലിപ്പുണ്ടോ, 1 മിനിറ്റിൽ കുറയാത്തൊരു വീഡിയോ ക്ലിപ്പും നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരും, ഞാൻ എൻ്റെ ചാനലിൽ അത് ഉൾപ്പെടുത്തുന്നതാണ്.
ഇനി അത്തരം കൂടുതൽ നിർദ്ദേശങ്ങളും വീഡിയോസും അടുത്ത എപ്പിസോഡിൽ പരിചയപ്പെടാം. എന്റെ തൊട്ട് വീഡിയോയുടെ താഴെ തന്നെ എന്റെ ടെലിഗ്രാം ചാനലിന്റെ സൗജന്യമായി എന്നോട് സംസാരിക്കുന്ന ഒരു ഓൺലൈൻ ക്ലാസ് കൂടി ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഞാൻ താഴെ ഇടുന്നുണ്ട്. എല്ലാ ദിവസവും രാത്രി ഞാൻ ഈ ലിങ്ക് ഓപ്പൺ ചെയ്യും. ഇൻഷാ അല്ലാ ബാക്കി അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം.